നാമം മുഹത്തുപെടുമാറാകട്ടെ നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തു എന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് നാം ചെയ്ത ആ ഉപഹാരത്തിന് തിരിച്ചൊരു നന്ദിവാക്കെങ്കിലും നമ്മോട് പറയണം എന്നാണല്ലോ ഒരു പക്ഷെ അവർ ഒന്നും പറയുകയോ ഒരു പ്രതികരണവും അവരിൽ നിന്ന് ഇല്ല എന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുക നാം അവർക്ക് ചെയ്ത ഉപഹാരം അത് അവർക്ക് പ്രയോജനമായി തീരുന്നില്ലയോ എന്ന് നാം ചിന്തിക്കും എന്നാൽ അവർ തിരിച്ച് നമ്മോട് ഒരു നന്ദി വാക്കെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ നമുക്ക് എത്ര വലിയ സന്തോഷമാണല്ലേ നാം ചെയ്ത ആ പ്രവർത്തി അവർക്ക് ഒരു ഉപകാരം എന്ന് നമ്മളും അവരോട് കൂടെ ചേർന്ന് സന്തോഷിക്കും അതുപോലെ തന്നെ നമുക്കും പലരും ഉപഹാരം ചെയ്തിരിക്കാം എന്നാൽ നാമും അവരോടും നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണല്ലോ മനുഷ്യരായി നമ്മൾ തമ്മിൽ തമ്മിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങൾക്ക് ഒരു നന്ദി വാക്കെങ്കിലും എങ്കിൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം എന്നാൽ യഹോവയായ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപഹാരത്തിന് വളരെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭക്തനായ ദാവീദിനെ കുറിച്ച് ഇന്നത്തെ ചിന്തയ്ക്കായി ചിന്തിക്കാം എന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു അതിനായി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറിൽ ഏഴാം വാക്യവും അതിന്റെ പന്ത്രണ്ടാം വാക്യവും വായിച്ച് കേൾക്കാം ഏഴാം വാക്യത്തിൽ എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം യഹോവ നിനക്ക് ഉപഹാരം ചെയ്തിരിക്കുന്നു എന്നും അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവ എനിക്ക് ചെയ്ത സകല ഉപഹാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും എന്നും വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹോവ ദാവീദിൻ്റെ മനസ്സിലുള്ള അസ്വസ്ഥതകൾ മാറ്റി സ്വസ്ഥത നൽകി എന്നുള്ളതാണ് അതുകൊണ്ട് ധാവീത് യഹോവയം ദൈവം ചെയ്ത ഉപഹാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മനസ്സിനോട് താൻ തന്നെ ഇങ്ങനെ പറയുകയാണ് എൻ മനമേ നീ വീണ്ടും യഹോവ നിനക്ക് ഉപഹാരം ചെയ്തിരിക്കുന്നു എന്ന് ഇവിടെ ധാവീതിൻ്റെ മനസ്സിന് അസ്വസ്ഥതയിൽ യഹോവ ചെയ്ത ഉപഹാരം എന്നുള്ളത് എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ തൻ്റെ മനസ്സിന് ഉണ്ടായ സ്വസ്ഥതയാണ് എന്താണ് തനിക്കുണ്ടായ അസ്വസ്ഥത എന്ന് നാം ചിന്തിച്ചാൽ ഈ സങ്കീർത്തനത്തിൽ തന്നെ മൂന്ന് നാല് വാക്യത്തിൽ നിന്നും മരണപാശങ്ങൾ തന്നെ ചുറ്റി പാതാള വേദനകൾ തന്നെ പിടിച്ചു എന്നും മാത്രമല്ല താൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ആ സമയത്ത് താൻ അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതായി നാലാം വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഹോവ കൃപയും നീതിയും കരുണയും ഉള്ള ദൈവമാക കൊണ്ട് തൻ്റെ പ്രാർത്ഥന കേട്ട് തന്നെ രക്ഷിച്ചതായി താഴോട്ടുള്ള വാക്യങ്ങളിൽ നിന്നും വായിക്കുന്നു അതുകൊണ്ടാണ് താൻ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻറെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന് മരണപാശങ്ങൾ ചുറ്റിയിരുന്ന തൻറെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ച ദൈവം പാതാള വേദനകളും കഷ്ടവും സങ്കടവും അനുഭവിച്ച് കണ്ണുനീരിൻറെ അനുഭവത്തിലായിരുന്ന തന്നെ അതിൽ നിന്നും വി വിവിച്ച ദൈവം താൻ വീണു പോകാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും തൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടിവിച്ച ആ കർത്താവിനെ താൻ സ്തുതിച്ചു പറയുകയാണ് യഹോവ എനിക്ക് ചെയ്ത ഉപഹാരങ്ങൾക്കും ഞാൻ അവന് എന്തു പഹരം കൊടുക്കുമെന്ന് പ്രിയ സഹോദരിമാരെ ദാവീദ് മരണപാശങ്ങളിലൂടെ പാതാള വേദനകളിലൂടെ കഷ്ടങ്ങളിലൂടെ സങ്കടത്തിലൂടെ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെയെല്ലാം താൻ കടന്നുപോയപ്പോൾ തന്നെ രക്ഷിച്ച് തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും തൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും തൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ആ കർത്താവിനെ ദാവീദ് നന്ദിയോടെ ഓർക്കുകയാണ് നമ്മളും ഒരു കാലത്ത് പാപികളും ദോഷികളും മരണത്തിലും വീഴ്ചയിലും കണ്ണുനീരിലും കഷ്ടയിലും വേദനയിലും ആയിരുന്നുവല്ലോ എന്നാൽ കർത്താവേസു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയിർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ജീവിക്കുകയും നമ്മെ ചേർത്ത് കൊള്ള വേഗം വരുന്ന ഈ കർത്താവ് തൻ്റെ ക്രൂശ് മരണം മൂലം നമ്മെയും രക്ഷിച്ചു നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടിവിച്ച് നമ്മെ തൻ്റെ മക്കളാക്കി തീർത്തുതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഇതിന് നാം ചെയ്തത് എന്താണ് ദാവീദ് തൻറെ കഷ്ടതയിൽ യഹോവയോട് പ്രാർത്ഥിച്ചതുപോലെ നാമോ കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നമുക്കുണ്ടായ ആത്മാവിന്റെ രക്ഷയ്ക്കെയും സമാധാനത്തിനുമായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നാം താഴോട്ട് വായിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ് യഹോവ എനിക്ക് ചെയ്ത സഹരപഹാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പഹരം കൊടുക്കും എന്ന് കർത്താവ് ദാവീതിന് ചെയ്ത ഉപഹാരത്തിന് ഭൗതികമായി ഒന്നും കൊടുക്കുവാനില്ല കാരണം മനുഷ്യരായ നമുക്ക് അത് കൊടുത്തു തീർക്കുവാൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് താൻ ഇങ്ങനെ പറയുകയാണ് ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കുമെന്ന് അതേ പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് ചെയ്ത നന്മയ്ക്കും ഉപഹാരത്തിനും നമുക്ക് പകരം കൊടുക്കുവാൻ ഭൗതികമായിട്ട് നമുക്ക് ഒന്നുമില്ല എന്നാൽ ദൈവം നമുക്ക് തന്ന രക്ഷയുടെ പാനപാത്രം എടുത്ത് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കാം സകല ജനവും കൺകെ നമ്മുടെ കർത്താവിൻ്റെ സാക്ഷിയായി നമുക്ക് ജീവിക്കാം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ പ്രാണൻ ആത്മാവ് മരണത്തിനും നരകത്തിനും വിധിക്കപ്പെട്ടതായിരുന്നു എന്നാൽ നമ്മുടെ ആത്മാവിനെ നരകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർത്തുതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മുൻപ് നമ്മുടെ കണ്ണുനീരിന് യാതൊരു വിലയും ഇല്ലായിരുന്നു നമ്മുടെ കണ്ണുനീർ കാണുവാനും ആരും ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ കണ്ണുനീർ കാണുന്നവനും ആ കണ്ണുനീരിനെ ആക്കി വെക്കുന്നവനും കണ്ണുനീർ തുടയ്ക്കുന്നവനുമായ കർത്താവ് നമുക്ക് ഉണ്ട് നമ്മൾ വീഴാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ വീഴാതെ കാത്ത കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം ഈ കർത്താവിനെ വേണ്ടി നമുക്ക് ജീവിക്കാം അതിനായി ഈ ചെറിയ ചിന്ത സഹായിക്കട്ടെ ദൈവം നാമ മാത്രം മഹത്വപ്പെടട്ടെ ആമേൻ